അപ്പം എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു 1000 സ്ക്വയർ ഫീറ്റ് നമുക്ക് വീട് ചെയ്യാൻ, ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യാൻ നമുക്ക് എത്ര രൂപ ചിലവ് വരും എന്നാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പം ചെയ്തേക്കുന്ന പ്രൊജക്റ്റ് ആ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെയാണ്. ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്തൊരിതാണ്. അപ്പം നമ്മൾ അതിൽ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ നമുക്ക് അതിനകത്ത് കോസ്റ്റ് ഫൗണ്ടേഷനെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആൻഡ് അങ്ങനെയുള്ള മൊത്തം കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഇപ്പം പുതിയതായിട്ടൊരു വീട് വെക്കാൻ പോകുന്ന ആളാണെങ്കിൽ എന്തായാലും ഇതൊക്കെ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്, ഇപ്പോൾ എങ്ങനെയാണ് കോൺട്രാക്ടറെ നമ്മളവിടെ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർക്ക് ഇതിനകത്തുനിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. ഇതിപ്പം നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ കുറച്ചും കൂടി ടെക്നിക്കൽ നോളജ് വേണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം. നമ്മൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം, കുറച്ചൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്കവേഷനാണ് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പം നമ്മൾ നമ്മുടെ 2 അടിക്കുള്ള ഫൗണ്ടേഷൻ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽസ് നമ്മൾ എടുത്തിട്ട് ഇപ്പം നമ്മൾ കുഴി എടുത്തേക്കുന്നത് ചിലപ്പം JCB എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്കത് നോക്കാൻ പറ്റുള്ളൂ, അക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് അവർ എടുക്കില്ല. അപ്പം അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചിലത് ഡെപ്ത് കൂടിപ്പോകും അല്ലെങ്കിൽ വിട്ട് കൂടിപ്പോകും. ഇപ്പം നമുക്ക് 2 അടി വേണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2.5 അടിക്ക് കുഴി എടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന പണിക്കാർ ഈ 2.5 അടിക്കും അവർ ഈ കല്ല് നിറയ്ക്കും. അപ്പോൾ 1.5 അടിയുടെ കല്ല് നമുക്കതിനകത്ത് ലോസാണ് ശരിക്കും പറഞ്ഞാൽ. ഡെപ്തിലും അതെ, വിട്ടിലും അതെ. ഇപ്പം താഴോട്ടൊരു 1.5 അടി ഡിഫറൻസ് ഉണ്ടെങ്കിൽ സൈഡിലോട്ടും ഒരു 10 സെൻറ്റി ഒരു 4 ഇഞ്ചിൻ്റെ ഡിഫറൻസ് എന്തായാലും കാണും ഉറപ്പായിട്ടും. കാരണം ഈ JCB മിഷനറിയിൽ എടുക്കുന്നതായതുകൊണ്ട് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഫസ്റ്റ് തിങ്. പിന്നെ ഇപ്പം മാൻ പവറിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ നമുക്ക് അക്രസി അതിനകത്ത് ഓൾമോസ്റ്റ് നമുക്ക് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഒരു ഒരു ടെക്നിക്കൽ നോളജ് ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഒരു സോയിൽ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് അവിടുത്തെ ബേസ്മെൻറ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു സ്ഥലത്തെ ഒരു സോയിൽ കണ്ടീഷൻ ആയിരിക്കില്ല അടുത്തൊരു സ്ഥലത്ത്. നല്ല സോയിൽ കണ്ടീഷൻ ഉള്ള സ്ഥലത്ത് നമുക്ക് അത്ര അധികം നല്ല ഫൗണ്ടേഷൻ കൊടുക്കണം എന്നില്ല. എന്ന് വെച്ചാൽ അതിന് പറ്റുന്ന അതിന് ആവശ്യമുള്ള ഫൗണ്ടേഷൻ നമുക്ക് അതിന് കൊടുത്താൽ മതി. ഈ ചില പണ്ടത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഈ വീടിന് 4 നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെന്ന്. ശരിക്കും അവർ ഒരു ഫ്ലോറേ അതിനകത്ത് പണിയുള്ളൂ. അപ്പോൾ സപ്പോസ് പണിയാൽ തന്നെ ഗ്രൗണ്ട് പ്ലസ് 1 അവർ അതിനകത്ത് പണിയുള്ളൂ. എങ്കിൽ പോലും അവരത് പറയുന്ന 3 നിലയ്ക്കുള്ള ഫൗണ്ടേഷനായിട്ട് ശരിക്കും ചിന്തിച്ചു വയ്ക്കുകയും നമ്മൾ എന്നോ ഒരു സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിന് അതിൽ ഒരു ഫൗണ്ടേഷൻ ഇത്രയും അധികം കോസ്റ്റ് നമ്മളതിനകത്ത് കൊണ്ട് കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്നാണ്. ഇപ്പോൾ പിന്നെ പുതിയ പുതിയ മെറ്റീരിയൽസ്, അതായത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള കട്ടാസ്, AC ബ്ലോക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് മേളിലോട്ട് എത്ര ഫ്ലോർ പണിഞ്ഞാലും അതിനധികം ലോഡ് വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം വെറുതെ നമ്മൾ അധികമായിട്ടുള്ള ഭീമമായിട്ടുള്ള തുക കൊണ്ട് ഫൗണ്ടേഷനിൽ കളയരുതെന്നാണ്. ഇപ്പം ചിലപ്പോൾ നല്ല കണ്ടീഷനിലാണ് നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം നല്ല ലൂസോ ഇല്ലാണെങ്കിൽ കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഫൗണ്ടേഷനാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. കാരണം നമുക്ക് അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാനേ പറ്റില്ല. നമ്മൾ അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ പോലെ സെറ്റിൽമെൻ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം സോയിൽ കണ്ടീഷൻ എന്ത് ബേസിലിരിക്കുമോ അതിനനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ മാറ്റണം. ഇപ്പോൾ സാധാ കോൺട്രാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെയിം പാർട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു ഫൗണ്ടേഷൻ ഇടുകയാണെങ്കിൽ അപ്പുറത്തെ സെയിം അതേ പാർട്ട്. ചിലപ്പം ഒരു 10 മീറ്ററിൻ്റെ ഇടയിൽ തന്നെ ഈ പറഞ്ഞ സോയിലിന് വ്യത്യാസം വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ ചെയ്യുമ്പോഴത്തേക്കിനും ഫസ്റ്റ് സോയിൽ ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ആരെങ്കിലും വിളിച്ച് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവരതിൻ്റെ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് എത്രത്തോളം ഇതുണ്ടെന്ന് പറഞ്ഞ് അവർ പറയും. അപ്പോൾ നമുക്ക് അതിന് അത് ആ ഒരു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. എങ്ങനത്തെയാണോ അവിടെ ചെയ്യേണ്ടത്, DR ചെയ്യണോ അതോ കോൺക്രീറ്റ് ബെൽറ്റ് വെച്ച് ചെയ്യണോ, അപ്പം ആ ഒരു ടേമിൽ നമുക്ക് മനസ്സിലാവും. നമ്മളിവിടെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം അക്യുറേറ്റ് ആയിട്ട് കുഴി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത അതിൽ നിന്നല്ലാണ്ട് ഒരു CFT കല്ല് പോലും നമുക്കവിടെ ആയിട്ടില്ല. അതാണ് നമുക്കിവിടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പം ഈ ഇത്ര
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ വേറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഇപ്പം ഒരാൾക്കൊന്നും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇപ്പം നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളതിൻ്റെ ഫുൾ ടോട്ടൽ ഏരിയ നോക്കും. മുമ്പേ നമ്മൾ പ്രീ പ്ലാൻ ചെയ്യും ഇതിനകത്ത് എന്തോരം കല്ല് ഇതിനകത്ത് ആകും. അപ്പം അങ്ങനെ ഒരു കറക്റ്റ് ഒരു കാൽക്കുലേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ഒരു 10 മീറ്റർ നീളം, 10 മീറ്റർ വീതി, പിന്നെ ഒരു 1 മീറ്റർ താഴ്ച എന്നുള്ള ഒരു 1 മീറ്ററിൽ ഒരു 2 അടി താഴ്ച, 2 അടി താഴ്ച, അതായത് 10 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 2 അടി താഴ്ചയുള്ള ഒരു കുഴിക്കകത്ത് എത്ര കല്ല് നമുക്ക് നിറയ്ക്കണം എന്ന് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അപ്പം നമ്മൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് 10 × 10, നമ്മൾ മീറ്ററിലാണ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ 10 × 10 ഇട്ടിട്ട് 2 അടി എന്ന് പറഞ്ഞാൽ 0.6 ആണ്, 60 സെൻറ്റിമീറ്റർ ആണ് 2 അടി എന്ന് പറയുമ്പം. അപ്പം അപ്പം നമ്മളത് 10 × 10 × 0.6 അടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു ആൻസർ കിട്ടും. അത് അത് നമുക്ക് കിട്ടിയേക്കുന്നത് മീറ്റർ M³ നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പം നമ്മൾ നമുക്ക് വേണ്ടത് CFTയിലോട്ടാണ് നമുക്ക് ആൻസർ വേണ്ടത്. അപ്പം ഒരു CFT കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് 35.35 കൊണ്ട് അതിനെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര CFT കല്ല് അതിനകത്ത് കിട്ടും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്കൊന്ന് ഓൾമോസ്റ്റ് 2000 CFT കല്ല് അതിനകത്ത് വേണ്ടി വരും. അതായത് 10 മീറ്റർ വീതിയും 10 മീറ്റർ നീളവും പിന്നെ 2 അടി താഴ്ചയുള്ള ഒരു ഒരു കുഴിക്കകത്ത് നിറയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഇതേ സെയിം കൺസെപ്റ്റാണ് നമ്മൾ എക്സ്കവേഷൻ ചെയ്യുമ്പോഴും നമ്മൾ പ്രീ പ്ലാനായിട്ട് ചെയ്യേണ്ടത്. കാരണം നമ്മളിതിൻ്റെ അതിപ്പോൾ ടോട്ടൽ ബേസ്മെൻറ്റിൻ്റെ ലെങ്ത് നമ്മൾ നോക്കും, അതേ ഇൻറ്റു ഇപ്പം 2 അടി ആണ് നമ്മൾ ബേസ്മെൻറ്റിന് എപ്പോഴും കൊടുക്കുക. അതായത് ബിലോ ഗ്രൗണ്ട് ലെവലിന് നമ്മൾ എപ്പോഴും 2 അടിയാണ് നമ്മൾ കൊടുക്കുക. അപ്പം ആ 2 അടി ഇൻറ്റു അതിൻ്റെ വീതി നമുക്ക് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ വോളിയം നമുക്ക് കിട്ടി. വോളിയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വോളിയത്തിന് കൺവേർട്ട് ചെയ്ത് നമുക്ക് CFT ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പം നമുക്ക് ഇവിടെ ഒരു ഇവിടുത്തെ ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു 65 മീറ്ററോളം നമുക്ക് ഈ പറഞ്ഞ ബേസ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പം 65 × 0.6 × 0.6 അപ്പോൾ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് M³ ആൻസർ വരും. ആ M³നെ നമ്മൾ 35 × കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആൻസറാണ് CFTയിൽ നമുക്ക് കിട്ടും. ഇപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളത് ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു 2000 CFT ആണ് നമുക്ക് ആൻസർ കിട്ടിയെന്നുണ്ടെങ്കിൽ, അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുക 2000 വലിയ വണ്ടി കയറുന്നതിനാണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ 600 അല്ലെങ്കിൽ 400 അടി കല്ല് 400 അടി വലിയ വണ്ടിക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 400 അടി എന്ന് പറയുമ്പോൾ 400 അടി എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു 5-6 ലോഡ് 400 അടിയുടെ നമുക്ക് മതിയാവും. അപ്പം ഇപ്പം നമുക്കിവിടെ ഈ സൈഡിൽ വലിയ വണ്ടി കയറാത്തതാണ്, നമ്മൾ ചെറിയ വണ്ടിക്കാണ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. നമ്മൾ ചെറിയ 150 അടിയുടെ വണ്ടിക്കാണ് നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ ഒരു 6 ലോഡ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. 6-7 ലോഡ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ബേസ്മെൻറ്റിൻ്റെ ഫുൾ. പിന്നെ നമ്മളിവിടെ ഒരു നമുക്ക് കോസ്റ്റ് കട്ടേജ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് സ്ട്രെയിറ്റായിട്ട് പോകുന്നതാണ്, ഇതിനകത്ത് ഒറ്റ ലൈനിലാണ് ഇവിടുത്തെ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കുറേ ഗുണങ്ങളുണ്ട്. കാരണം അതിൻ്റെ ഫ്രെയിം ഫുള്ള് നമ്മൾ 60 സെൻറ്റിമീറ്ററിൽ ബേസ്മെൻറ്റ് കൊടുത്തിട്ട് ഇൻസൈഡിൽ വരുന്നതെല്ലാം നമ്മൾ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അടി രീതിക്കാണ് നമ്മൾ സെൻട്രൽ വരുന്നതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. കാരണം അപ്പോൾ നമുക്ക് ഒരുപാട് കോസ്റ്റ് നമുക്ക് അതിനകത്ത് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കത് സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഇപ്പം, കാരണം സോയിൽ കണ്ടീഷൻ ഇപ്പം നമ്മൾ ഒരു 4.5 മീറ്ററേ വീതിയുള്ളൂ. അപ്പം 4.5 മീറ്ററിന് വരുന്ന ഒരു വാള്, 4.5 മീറ്റർ ഫുള്ളായിട്ട് എന്തായാലും വാൾ വരില്ല. അവിടെ ഡോറ് കാണും, പാസേജ് കാണും, മാക്സിമം ഒരു 3 മീറ്ററിൻ്റെ വാളെ ഇൻസൈഡിൽ എന്തായാലും വരുള്ളൂ. അപ്പോൾ 3 മീറ്ററിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 1 അടിയുടെ ഇത് തന്നെ ധാരാളമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമാണത് ശരിക്കും, അത്രയും മതി ശരിക്കും. അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കോൺട്രാക്ടേഴ്സ്മാർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു പാറ്റേൺ തന്നെ അവർ ഫോളോ ചെയ്യും. അപ്പോൾ അവർ പ്രീവിയസ് ആയിട്ട് ചെയ്ത വീട്ടിന് 1-2 അടി അവർ വീതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും അവർ അതേ സെയിം 2 അടി തന്നെ കൊടുക്കും. അപ്പം നമ്മുടെ എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്നാണ്, കോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനത്തെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യം നിങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും ശരിക്കും. കാരണം ഇപ്പം നമ്മൾ ഒരു വീട് പണിയുമ്പോഴത്തേക്കിനും കുറച്ചൊരു നോളജ് ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിനകത്ത് നിന്ന് നല്ലൊരു എമൗണ്ട് അതിനകത്ത് അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന എമൗണ്ട് തന്നെ ആകും.
അപ്പം നമുക്കിവിടെ എത്ര കോസ്റ്റ് നമുക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പോകുന്നത്. നമുക്കിവിടെ ഓൾമോസ്റ്റ് നമ്മുടെ ബേസ്മെൻറ്റ് ഫൗണ്ടേഷൻ നമുക്ക് എല്ലാം കൂടെ നമുക്ക് ചിലവായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 110,000 രൂപയാണ് നമുക്ക് ഈ കംപ്ലീറ്റ് ഇത് ചെയ്യാനായിട്ട് നമുക്ക് ചിലവായിരിക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. സാധാ ഒരു പുറത്തൊരാളെ നമ്മൾ വിളിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 150,000 രൂപ അപ്രോക്സിമേറ്റ് എന്തായാലും നമുക്ക് കോസ്റ്റ് ആകും. അപ്രോക്സിമേറ്റ്ലി 150,000 രൂപയിൽ കൂടുതലാകാനേ ചാൻസ് ഉള്ളൂ. നമ്മളിവിടെ ഓരോരോ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി നമ്മൾ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിന് നമുക്ക് ചെയ്യാൻ പറ്റിയത്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്ന വെച്ചൊരു 6 ലോഡ് കല്ല് നമ്മൾ ഇറക്കി, 6-7 ലോഡ് കല്ല് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പം 7 ലോഡിനെന്ന് പറയുമ്പോൾ 10,000 രൂപ വെച്ച് തന്നെ അത് 70,000 രൂപ, ഓൾമോസ്റ്റ് 70 ആയിട്ടില്ല, ഒരു 64 ആ ഒരു റേഞ്ചാണ് നമുക്ക് മെറ്റീരിയൽ വന്നേക്കുന്ന കോസ്റ്റ്. പിന്നെ നമുക്ക് ആയേക്കുന്നതെന്ന് പറഞ്ഞാൽ ലേബർ ചാർജാണ്. ഒരു 3 പേര് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ലേബർ നമ്മൾ പ്ലാൻ ചെയ്തത്. അതായത് 2 മേസ്തിരിയും 1 ഹെൽപ്പറും എന്നുള്ള രീതിയിലാണ് നമ്മൾ 4 പേര് വെച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതായത് 1 മേസ്തിരിയും 2 നമ്മളിവിടെ പ്ലാൻ ചെയ്തത് 3 പേരാണ്. അതായത് 1 മേസ്തിരിയും 2 ഹെൽപ്പറും എന്നുള്ള രീതിയിലാണ് നമ്മൾ 3 പേര് വെച്ചാണ് നമ്മളിവിടെ വർക്ക് ചെയ്തത്. ഒരാളുടെ എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും മേസ്തിരിക്ക് 1,000 രൂപ, ഹെൽപ്പറിന് 900 രൂപയാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ എമൗണ്ട് എന്ന് പറയുമ്പം ഏകദേശം നമുക്ക് ആയിട്ടുള്ളത് 2,800 രൂപയാണ് നമുക്ക് ഒരു ദിവസം ആയിട്ടുള്ള ചിലവ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 10 ദിവസം ഓൾമോസ്റ്റ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പം 28,000 രൂപയാണ് നമുക്ക് ലേബർ റേറ്റ് ആയിട്ടുള്ളത്, 28,000 രൂപ. ഇപ്പം ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 4, 5, 6 ദിവസം കൊണ്ട് നമുക്ക് ഈ വർക്ക് തീർക്കാൻ പറ്റും. പക്ഷേ എക്സ്പെൻസ് കൂടും. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ ദിവസം കൂട്ടിയിട്ട് നമ്മൾ എമൗണ്ട് കുറച്ചത്. അപ്പം 3 പേര് നമ്മൾ ഈ പറഞ്ഞ 10 ദിവസം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഈ ബേസ്മെൻറ്റ് ഫിനിഷ് വരെയാണ് ഈ 10 ദിവസം എടുത്തത്, ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് 3,000 രൂപയാണ് നമുക്ക്. അപ്പം 64,000 + 28,000, അപ്പം നമുക്ക് ഏകദേശം ആയിട്ടുള്ളത് 90,000 നമുക്ക് അപ്പം തന്നെ ആയിട്ടുണ്ട്. അപ്പം പിന്നെ ബാക്കി നമ്മുടെ ഈ 18,000 രൂപയാണ് നമ്മൾ ടോപ്പിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവായിരുന്നു. പക്ഷേ അതായത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4 M³ നമുക്കുണ്ടായിരുന്നു. അപ്പം ഈ നമ്മൾ 4 M³ നമ്മൾ ഈ 4 പേരെ വെച്ചിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ തീർത്തത്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ 110,000 രൂപ നമുക്ക് ബേസ്മെൻറ്റ് നമുക്ക് ചിലവ് വന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നിങ്ങൾ ഇതിനോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നാളെ നിങ്ങളൊരു വീട് പണിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ അതിനകത്ത് പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത പാർട്ടായിട്ട് അടുത്ത വർഷം കാണാം. താങ്ക് യു.